മറവി ഒരു വലിയ വില്ലനാണല്ലേ. അതെ, കുട്ടികൾക്കാവട്ടെ, വിദ്യാർത്ഥികൾക്കാവട്ടെ, പേരൻസിനാവട്ടെ, അപ്പൂപ്പന്മാർക്കാവട്ടെ, എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മറവി അല്ലേ. ഒരാഴ്ച കൊണ്ട് ഓർമ്മശക്തി ഒരു മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് കിട്ടിയാൽ നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കുമോ? എന്നാൽ ആ ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ക്രിസ്ത്യൻ ചാറിനെ പറ്റി നമ്മൾ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആണ് പൈ എന്ന് പറയുന്നത്. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. എന്നാൽ ഏതൊരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻറ്റിനും ആ ഒരു മൂന്ന് സംഖ്യകൾ കഴിഞ്ഞും വീണ്ടും ഒരുപാട് സംഖ്യകൾ ഉണ്ടാവും. എന്നാൽ ഈ കുറേ സംഖ്യകൾ ഏതാനും കുറച്ച് സമയം കൊണ്ട് കാണാപ്പാഠം പഠിച്ച് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ക്രിസ്ത്യൻ ചഹൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ടെഡ്എക്സ് ടോക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ തൻ്റെ ഓർമ്മശക്തിയുടെ കാരണം എന്താണെന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അദ്ദേഹം അരമണിക്കൂർ അന്ന് നടന്ന എല്ലാ സംഭവങ്ങളെപ്പറ്റിയും ചിന്തിക്കുമെന്ന്. ആ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായതെന്നാണ് ക്രിസ്ത്യൻ ചഹൽ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ പ്രാക്ടിക്കലാണ്, അതായത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് നടന്ന എല്ലാ സംഭവത്തെയും ഇന്ന് നടന്ന എല്ലാ സംഭവത്തെയും നമ്മുടെ ഇന്ന് രാത്രി കിടക്കുന്ന ടൈമിന് ഒരു അരമണിക്കൂറിന് മുമ്പ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താനായിട്ടും നല്ല ഓർമ്മയോടെ ഇരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരാഴ്ച നടന്ന സംഭവങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ഓർത്തിരിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് കൃഷ്ണൻ ചകൽ പറഞ്ഞത്. അതുമാത്രമല്ല കൂട്ടുകാരെ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. സാഡായിട്ടിരിക്കാനായിട്ട് ആരും തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായ സന്തോഷകരമായ ഓരോ മൊമെൻറ്റ്സും നമ്മൾ ആലോചിച്ച് ഒരമണിക്കൂർ ചിന്തിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. നമ്മുടെ ജീവിതം ഹാപ്പിനെസ് ആയിട്ട് മാറും, നമുക്ക് സാഡായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം തെളിയിക്കപ്പെട്ട എക്സ്പെരിമെൻറ്റ്സ് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും ഈ ടെക്നിക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യുക.